നിബു കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് വരുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കുക്കർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ചിക്കൻ്റെ പല വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ചിക്കൻ ഫുള്ളായിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് അത് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് മുരിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ചെയ്യുന്ന നോക്കാം. നമ്മളിവിടെ ഒരു 1.5 കിലോ ഉള്ളൊരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി മസാല പുരട്ടുന്നതിന് വേണ്ടി ഈ ചിക്കനെ ഒന്ന് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നാലേ നമുക്ക് മസാലയൊക്കെ പുരട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കാം. നല്ല വിധത്തിലൊന്ന് ആഴത്തിൽ തന്നെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. എന്നാലേ ഇതിൽ മസാലയൊക്കെ എല്ലാം പിടിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ചിക്കനെല്ലാം വരഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൽ പുരട്ടാൻ വേണ്ടി നമുക്ക് മസാല ശരിയാക്കി എടുക്കാം. അപ്പം അതെങ്ങനെയാണ്, നമുക്കത് റെഡിയാക്കി എടുക്കാം. സാധനം നമുക്കിനി ചിക്കനിൽ പുരട്ടുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ സാധനമാണ്. നമുക്കൊരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു 2 കഷണം ഇഞ്ചി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നമുക്കിനി കളറ് കിട്ടാൻ വേണ്ടിയാണ്, അപ്പം ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 2 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ മസാലക്കൂട്ടം, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതെല്ലാം ഉണ്ട്. നമുക്കിനി ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേണം നമുക്കിത് കലക്കിയെടുക്കാൻ. നമുക്ക് വെള്ളം ചേർക്കണ്ട. അപ്പം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം എണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങാ നീര് കൂടെ, നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പം നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനിത് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. അല്ല, നമ്മുടെ ഇങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മൾ ചിക്കനിൽ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനൊരു 1 മണിക്കൂർ നമുക്കിങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഈ മസാലയൊക്കെ ഇറച്ചിലൊക്കെ നല്ലോണം പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് കുക്കറിലിട്ട് ഇത് വേവിക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വെക്കാൻ വേണ്ടി ഇത് ഒതുങ്ങി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ 2 കാലും ഒന്ന് നമുക്കൊരു വാഴനാര എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടാം. ഞാനിപ്പോൾ വാഴനാര എടുത്തിരിക്കുന്നത്, വാഴനാര നൂല എന്തായാലും കുഴപ്പമില്ല, ഞാൻ വാഴനാര എടുത്തിരിക്കുന്നത്. നമ്മൊരു കുക്കറെടുത്ത് അടപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ മതി. അപ്പം നല്ലോണം ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച്
ഒരു 15 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളമായി. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ എല്ലാ വശവും ഒന്ന് മുരിച്ചെടുക്കാം. നമുക്കിനി ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഓൾറെഡി ഇത് വെന്തിരിക്കുന്ന സാധനമാണ്. ഇനി നമുക്കൊന്ന് സൈഡൊന്ന് മുരിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഒന്ന് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ഇത് വെച്ചിട്ടാണ് മറിച്ചിടേണ്ടത്. കാരണം ചിക്കൻ ഇച്ചിരി വലുതാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യുക. നമ്മുടെ ചിക്കൻ വറുത്തിങ്ങിട്ട് കോരി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കാണുന്ന ഇതിൻ്റെ തൊട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും മാറ്റി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നല്ലോണം വാർത്ത ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി അരി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി രണ്ട് തക്കാളി ഇടാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ ചിക്കൻ വേവിച്ചപ്പം നമുക്ക് വന്ന കുറച്ച് ഗ്രേവിയും വെള്ളവും എല്ലാം കൂടെയുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ചിക്കൻ്റെ മേലിലൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ ശരിയായിട്ടുണ്ട്. എന്താ വളരെ എണ്ണയൊക്കെ കുറവാണ്. കാരണം കുക്കറിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. ഉണ്ടാ അപ്പോൾ നല്ല അടിപൊളിയായിട്ടെല്ലാം വെന്ത് നല്ല മുരിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലോണം മുരിഞ്ഞ് നിൽക്കുന്ന പീസാണ്. എന്താ അതിൻ്റെ ചാറൊക്കെ അതെ നല്ല അടിപൊളി സാധനമാണ്. അധികം എണ്ണയൊന്നുമില്ല. നല്ലോണം മുരിഞ്ഞിട്ടുമുണ്ട് എണ്ണയ്ക്കണമെന്ന്. അപ്പം നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക. അതിനുശേഷം കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം.